ഈശോപ്രിയമുള്ളവരെ, നമ്മുടെ ഇപ്പം ഈ ഒരു സുവിശേഷ വേല തന്നെയാണെങ്കിലും എന്നെ ദൈവം വിളിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ ഒരുപാട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ മറന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു വീഴ്ചയാണെന്ന് പറയാം. പണ്ട് മുതലേ ഒരു കരുണ കാണിക്കാനാണ് ദൈവം വിളിച്ചത്. കരുണ കാണിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാനോ ആഗ്രഹിച്ചത്. ഏറ്റവും ഇല്ലാത്തവനോട്, നിസ്സഹായനവനോട് സംസാരിക്കാനാണ് കർത്താവിനെ വിളിച്ചത്. അവിടെ നിന്ന് സെമിനാരി പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ദൈവം നമ്മളെ ആത്മീയമായ ഒരു സെമിനാരിയിലേക്ക് ക്ഷണിച്ചു. ദൈവത്തിന്റെ കൃപയാലും കരുണയാലും, നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല, നമുക്ക് 1365 കോടി ജനമുണ്ട്. അതിനിപ്പോ നമ്മളെ വിളിക്കേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പൊ അത് കരുണ മാത്രമാണ്. ആ കരുണയിലെ ദൈവം നമ്മളെ വിളിച്ചു. ദൈവം നമ്മളെ ഒരുപാട് ഒരു യോഗ്യത ഒന്നും നോക്കാതെ ഒരുപാട് ജ്ഞാനം തന്നു, ഒരുപാട് പരിശീലനങ്ങളോടെ നടത്തിക്കൊണ്ട് പോയി. ഒരു സുവിശേഷകയായോ അങ്ങനെയൊന്നും പറയാറായില്ലെങ്കിൽ തന്നെയും, ഒരു ഇപ്പോ ഒരു പുരോഹിതന്റെ കാര്യം പറഞ്ഞു, ഒരു പുരോഹിതനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ അർഹിക്കുന്നില്ല, പക്ഷെ എന്തുകൊണ്ടോ ഇന്നെ നാവിൽ അങ്ങനെയാണ് വരുന്നത്. ഒരു പുരോഹിത വസ്ത്രം ധരിപ്പിച്ച് എല്ലാ ജനത്തിനും വിധേയനാക്കി നമ്മൾ ഒരാളെ നിർത്തിയിരിക്കുകയാണ്. ഒരു സാധാരണ സുവിശേഷകയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, ഒരു സുവിശേഷം പറയുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ, നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും അല്ലല്ലോ നമ്മൾ കർത്താവൻ അറിഞ്ഞത്. എന്നിട്ട് നമ്മളെ ദൈവം ജനത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ജനത്തോട് സുവിശേഷം പറയാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുകയാണ്. ആ ജനത്തിന്റെ ഭാരം നമ്മളോട് മനസ്സിലാക്കാനും അവർക്ക് വേണ്ട സന്ദേശം എന്നിൽ നിന്നും അവർ ദൈവത്തിൽ നിന്നും അവർക്ക് എത്തിക്കാനും ഒക്കെ നമ്മളെ പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കരുണയാണെന്ന് മറന്നു പോകരുത്. ദൈവനെ ഓർപ്പിച്ചത് ഇങ്ങനെയാണ്, വന്ന വഴി നീ മറന്നു പോകരുത്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ആ സമൂഹത്തിന് വേണ്ടി. ഇപ്പൊ ഞാൻ പാപാവസ്ഥയിലുള്ള, അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതകളുള്ള, രോഗാവസ്ഥയിലുള്ള ഒരു 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 സമൂഹത്തിൽ നിന്നാണ് ഞാൻ വന്നതെങ്കിൽ, ഞാൻ ആരോഗ്യം പ്രാപിച്ചു കഴിയുമ്പോൾ, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ, എനിക്ക് മറ്റുള്ളവരോട് സഹതാപം തോന്നാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ, എനിക്ക് രോഗാവസ്ഥയിലുള്ളവരോട് എങ്ങനെ ഇടപെടണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം രോഗം എനിക്ക് അറിയത്തില്ല അവരോട് എങ്ങനെ പറയണമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് രോഗാവസ്ഥ ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് ഞാനത് എന്റെ ആത്മാവിലും ഹൃദയത്തിലും അറിയുന്നുണ്ട്. ആ നിസ്സഹായ അവസ്ഥ, ആ ഭാരം. ഇപ്പൊ അത്ഭുതപ്പെട്ടു, സൗഖ്യപ്പെട്ടു, രോഗശാന്തി കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ ആത്മീയമല്ലേ, അതിലും വലിയ കാര്യങ്ങൾ ആത്മീയതയല്ലേ, ആത്മീയമല്ലേ, രോഗമാണോ പ്രശ്നം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് അത്യാവശ്യം നല്ലൊരു രോഗമൊക്കെ അവസ്ഥയൊക്കെ തന്നിട്ട് ദൈവം എന്നോട് പറയണം, രോഗികളായ മനുഷ്യർ അനുഭവിക്കുന്ന നിസ്സഹായത നിനക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങളെ എപ്പോഴും നമ്മുടെ മുഖം തിരിഞ്ഞിരിക്കേണ്ടത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തോടാണ്. നമ്മളെ ഒരു വെളുത്ത കുപ്പായം ഇട്ട് നമ്മളെ സമൂഹത്തിന് മുമ്പിൽ നിർത്തുമ്പോഴും, പണ്ട് നമുക്ക് നമ്മുടെ അഴുക്ക് പിടിച്ച ഒരു പാപത്തിന്റെ, അല്ലെങ്കിൽ നിസ്സഹായതയുടെ വീഴ്ചകളുടെ ഒരു ഭാരം ചുമന്നു നിന്ന നമ്മളെ തന്നെ നമ്മൾ മറന്നുപോരുത്. ഇന്ന് ആ സ്ഥാനത്ത് വേറൊരാൾ നിപ്പുണ്ട്. അപ്പൊ ഞാൻ നല്ല പ്രിവിലേജ്ഡ് ആയിട്ട് നിൽക്കുവാണ്, ഞാൻ നല്ല സെറ്റപ്പിൽ നിൽക്കുവാണ്, ഇനി ഞാൻ എന്റെ വെളുത്ത വസ്ത്രമാണ്, ഞാൻ ഇനി ഈ ചേറിലേക്കും ഇറങ്ങിപ്പോയിട്ട് ഈ ജനത്തിന്, ഈ കുഴിയിൽ കിടക്കുന്നവനെ വേണ്ടി എന്ത് ചെയ്യാനാണ്? എന്റെ വസ്ത്രം മുഷിയില്ലേ, അല്ലെങ്കിൽ എന്റെ വസ്ത്രം ചെളി പിടിക്കില്ലേ എന്ന് പറയരുത്. പ്രത്യേകമായിട്ട് ദൈവം യുവജനങ്ങളായ പുരോഹിതരെ ഉണർത്തുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു സന്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഓർത്ത് ചിന്തിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറയുവാണ്, ദൈവം സെമിനാരികളിൽ നിന്ന് തന്നെ ഒരു പുതിയ ഒരുക്കം നടത്തുന്നുണ്ട്. പുതിയ യുവതലമുറ, ഇനി പുരോഹിതരാകാൻ പോകുന്ന യുവതലമുറ, നമ്മൾ വിചാരിക്കും സെമിനാരിയൊക്കെ അടച്ചുപൊട്ട് ഇനിയൊക്കെ അച്ഛനാവാൻ ആര് വരുന്നു. അതൊന്നും അല്ല, ദൈവം ഒന്ന് പാറ്റിയതാണ്, ഈ ഗോതമ്പ് മണിയൊക്കെ മാറ്റി വേർതിരിച്ചതാണ്. പുതിയ വിളികൾ ഉണ്ടാകും. ഇനി സെമിനാരിയിലേക്ക് വരുന്നവരൊക്കെ ശിഷ്യന്മാരുടെ അതേ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ അത്ര ശക്തമായ അഗ്നി കൊണ്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെ സെമിനാരികളിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണം. അവിടെ വെച്ച് ദൈവം നിങ്ങളെ പലയിടങ്ങളിലേക്ക് ആയിട്ട് അപ്പസ്തലന്മാരെ അയച്ചതുപോലെ അയക്കും. അപ്പം നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാകേണ്ട, ദൈവം എന്നോട് എന്റെ ജീവിതത്തിലും ഞാൻ അനുഭവിച്ചൊരു ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാം, അനുഭവിച്ചൊരു കാര്യമാണ്, എവിടെ നിന്ന് വന്നു നമ്മൾ മറന്നു പോകരുത്. പാപികൾക്ക് വേണ്ടി നിലകൊള്ളാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതം നയിച്ചു തുടങ്ങിയല്ലോ എന്ന് കരുതി പാപികളെ മറന്നു പോകരുത്. പാപികളെ ഓർക്കണം. ഏറ്റവും കുറവുള്ളവന് നിന്റെ സാഹചര്യത്തിൽ നിന്നാണ് ദൈവം വിളിച്ചതെങ്കിൽ, പിന്നെ സമ്പത്തായി കഴിയുമ്പോൾ, കുറവുകളൊക്കെ ദൈവം ഏകദേശം നികത്തി കഴിയുമ്പോൾ, ഇതെല്ലാം മറന്ന് ഒരു ഞാനും നല്ല ആളായല്ലോ എന്ന് കരുതി ഈ ജനത്തെ മറന്നു പോയത്. ഒരു സമൂഹം നിലവിളിച്ചുകൊണ്ട് ദുരിതത്തിൽ അകപ്പെട്ടുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ആത്മീയമായിട്ട് പാപത്തിന്റെ കുഴിയിൽ ചേറിൽ വീണു പോയവരായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കും, രോഗാവസ്ഥയായിരിക്കാം, മദ്യപാനം വിടാൻ പറ്റാത്തൊരു ശീലമായിരിക്കാം. ദൈവം നിങ്ങൾ അവരുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അവരോട് പറയണം അവർക്ക് രക്ഷയുണ്ടെന്ന്, അവരെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ദൈവം അയക്കുന്ന ഒരു കാലഘട്ടമാണിത്. പോകണം, അവരോട് പറയണം. അപ്പൊ ഒരു സംഭവം ഇതാണ്, ഞാനിപ്പം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എനിക്കിപ്പം വചനം പറയുന്നുണ്ട്, എന്നെ കേൾക്കാൻ 10 പേരുണ്ട്. ഞാനിനി ഇപ്പം ഇല്ലാത്തവന്റെ വല്ലാത്തവന്റെ അടുത്തേക്ക് പോകണോ, അതിന് വേറെ ആളെ അയക്കപ്പെടും എന്ന് കരുതരുത്.
നിസ്സഹായരായ മനുഷ്യരിൽ നിന്നും നിന്നെ തെരഞ്ഞെടുത്ത് നിനക്ക് എല്ലാ പ്രിവിലേജും തന്ന് നിന്നെ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ജനത്തിന് വേണ്ടിയാണ്. നമ്മുടെ യോഗ്യത കൊണ്ടോ എനിക്ക് വേണ്ടിയോ അല്ല എന്നെ ഉയർത്തിയിരിക്കുന്നത്. ഞാനിവിടെ വെറും ഒരു ഉപകരണം മാത്രമാണ്. എന്നെ ആവശ്യമുള്ള, എന്റെ സ്വരം കേൾക്കേണ്ട, എന്റെ സഹായം ആവശ്യമുള്ള ഒരു സമൂഹത്തെ കണ്ടുകൊണ്ടാണ് ദൈവം എന്നെ അമ്മയുടെ ഗർഭപാത്രം മുതലേ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ആ ജനത്തെ മറന്നുകൊണ്ട് ജീവിക്കരുത് എന്ന് എന്തുകൊണ്ടോ ഇന്നത്തെ സന്ദേശത്തിൽ എനിക്ക് പറയണം തോന്നുവാണ്. തിരിച്ചു പോണം. ദുർബലരായ മനുഷ്യരെ ശക്തരല്ലാത്ത ഒരു ദരിദ്രനായ അവസ്ഥ എന്നൊക്കെ പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവും. അവൻ എല്ലാവരുടെ മുമ്പിലും കൈകെട്ടി നിൽക്കണം, എല്ലായിടത്തും തല താഴ്ത്തി നിൽക്കണം. എനിക്ക് സംഭവിച്ചിട്ടൊരു കാര്യമാണ്, ഞാന് അത്യാവശ്യം സാമ്പത്തിക മേഖലകളിൽ എല്ലാത്തിലും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സഹാനുഭൂതിയും തീക്ഷ്ണമായ പാവപ്പെട്ടവനെ കുറിച്ച് ചിന്തിക്കാനും ഇല്ലാത്തവനും ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പഴയതുപോലെ ആ കുറവുള്ളവനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ദൈവം താഴെ വലിച്ചിടുകയാണ്. ഇപ്പൊ താഴെ കിടക്കുവാണ്. അപ്പൊ താഴെ കിടക്കുമ്പോൾ എല്ലാം കാണാം എവിടുന്ന വന്ന് വെച്ചാൽ. ഒത്തിരി ദൈവം സങ്കടം തരുന്നില്ലെങ്കിൽ തന്നെയും ആ ഒരു പാപത്തിൽപ്പെട്ട് നിസ്സഹായരായിട്ട് കഴിയുന്ന ആ വ്യക്തികളുടെ അതേ അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ട് അനുഭവിക്കാൻ അവസരം തരുവാണ്. അപ്പൊ ഞാൻ പിന്നെയാണ്, അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഓ ഞാൻ ഇങ്ങനെ വന്നതാണല്ലോ, ഇനിയും ഇതുപോലെ കഴിയുന്നവരോട് ആണല്ലോ ഞാൻ പറയേണ്ടത്, അവർക്ക് രക്ഷയുണ്ടെന്നാണ് ഞാൻ പറയേണ്ടത്. സോ വന്ന വഴി മറക്കരുത്. ദുർബലരായ മനുഷ്യർക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ സുവിശേഷം നമ്മുടെ ഉള്ളിലെ ഇപ്പോൾ ഇതാണ്, പ്രവാചകന്റെ ഉള്ളിൽ ദൈവമുണ്ടെന്ന് അറിയുമ്പോൾ രാജാക്കന്മാരെ ക്ഷണിച്ചിരുത്തി ഭക്ഷണം തരും, രാജാക്കന്മാർ നമുക്ക് വേണ്ടി സഞ്ചരിക്കാൻ വാഹനം ഉണ്ടാക്കി തരും, നമുക്ക് നല്ല വസ്ത്രങ്ങൾ തരും, നമുക്ക് നല്ല പണം തരും, സാമ്പത്തികം തരും, സമ്മാനങ്ങൾ തരും. പക്ഷെ ആ രാജ്യത്തിന്റെ അങ്ങേ അറ്റത്ത് ദരിദ്രരായ, സഹായം ആവശ്യമുള്ള, കരുണ ആവശ്യമുള്ള ഒരു സമൂഹമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ പ്രവാചകനാക്കിയതെങ്കിൽ പിന്നെ നമ്മൾ ഈ രാജാവിന്റെ ഈ രാജകൊട്ടാരത്തിൽ ഇരുന്ന് സ്തുതിക്കാൻ പാടില്ല. നമ്മുടെ വിളിയും അഭിഷേകവും ഒക്കെ ചോർന്നു പോകുന്ന ഒരവസ്ഥയാണത്. അതുകൊണ്ട് ഒരു ദർശനം ഇങ്ങനെയാണ് ഉണ്ടായത്. ഒരു നിറഞ്ഞ കൽഭരണി, കൽഭരണി ഒത്തിരി നിറഞ്ഞുപോയി. നമ്മൾ ഒത്തിരി വളർന്നൊരു തോന്നല് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അറിഞ്ഞെന്ന ഒരു തോന്നല് വരുന്നു. അപ്പൊ നമ്മുടെ കൽഭരണി നിറയും. അപ്പൊ കർത്താവ് പറയാണ്, ചെരിച്ച് കളയുക, ഒന്നും വേണ്ട, സീറോ ആയിട്ടിരിക്കുക, ഞാൻ പറഞ്ഞു തരാം എന്ത് ചെയ്യണമെന്ന്. അപ്പം ആ സീറോ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് വീണ്ടും ഒന്നേന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. അപ്പം ഇതുപോലെ തന്നെ ജീവിതത്തിൽ നിറവ് അനുഭവിക്കാത്ത, കുറവുള്ള, ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു സമൂഹമുണ്ട്, അവരുടെ അടുത്തേക്ക് നമ്മൾ പോകണം, അവരെ സഹായിക്കണം. അവരെ മദ്യപാനിയാണെങ്കിൽ ആ ശീലം എങ്ങനെ, അവർ എന്ത് സഹായമാണ് അവർക്ക് ആവശ്യമുള്ളത്, അവർ എവിടുന്നാണ് നമ്മൾ വന്നത്, അവർക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്, ആ സമൂഹത്തെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് നമുക്ക് രക്ഷ ലഭിച്ചിട്ടുള്ളത്, അത് മറക്കരുത് എന്ന് ഞാൻ വീണ്ടും അറിയിപ്പിക്കുകയാണ്. നമ്മളിപ്പോ വിശുദ്ധ വസ്ത്രം ധരിച്ചിരിക്കുവാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ നല്ല രീതിയിൽ വലിയ ഒരു പൊസിഷനൊക്കെ കിട്ടി, നല്ല പ്രശസ്തിയൊക്കെ കിട്ടി ഇരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ ഈ വെളുത്ത വസ്ത്രത്തില് ഈ പാപയാളുടെയും കുറവുള്ളവന്റെയും കടബാധ്യതയുള്ളവനും മദ്യപാനിയുടെ ഒക്കെ അടുത്ത് പോയിട്ട് ഈ വസ്ത്രം ചെളിയാക്കണോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കരുതരുത്. ആ വസ്ത്രം തന്നവൻ ദൈവമാണ്, അത് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി പേർക്ക് വെളിച്ചം നൽകാൻ വേണ്ടിയാണ് തന്നിട്ടുള്ളത്. സോ ദൈവം അയക്കുന്നിടത്തേക്ക് പോണം. അവസാനമായിട്ട് വീണ്ടും പറഞ്ഞ അവസാനിക്കുകയാണ്, ദൈവം അയക്കുന്നിടത്തേക്ക് പോകണം. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥിരം ഒക്കെ ആണെന്ന് കരുതി ഇവിടെ നിൽക്കരുത്. ദൈവം എവിടെയും നമ്മളങ്ങനെ വെറുതെ നിർത്താൻ വേണ്ടി കൊണ്ടുവന്നതല്ല, എല്ലാ പ്രിവിലേജും അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, നമ്മൾ ദുർബലരായ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചിട്ടുള്ളത്. അപ്പൊ ദൈവം അയക്കുന്നിടത്തേക്ക് പോവുക, പുതിയ അഭിഷേകങ്ങളെ സ്വീകരിക്കുക. നമ്മുടെ ഏതെങ്കിലും കൽഭരണി അറിവിന്റെയോ ജ്ഞാനത്തിന്റെയോ വരങ്ങളുടെയോ കൽഭരണിയോ ഒക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആത്മാവ് കൊണ്ട് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് അത് ചിരിച്ച് കളഞ്ഞ് നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുക. ദൈവം എന്താണോ പറയുന്നത് അത് കേൾക്കുക, ആദ്യം മുതൽ കേൾക്കുക, വീണ്ടും ഒരു ആത്മീയ യാത്ര ആരംഭിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.